ഓൾറെഡി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക് എന്താ പറ്റിയത് ഇപ്പോ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ബെറ്റർ നിങ്ങൾ ആ ഫ്ലോറിൽ എന്തു ചെയ്യുകയായിരുന്നു പിന്നെ മുറിയിലേക്ക് എന്തിനാ പോയത് ഞാൻ ഡോക്ടർ മനോഹരനെ കാണാൻ വന്നത എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു ഈ നമ്പറിൽ നിന്ന് വാർഡ് നമ്പർ 33 ൽ അദ്ദേഹത്തെ കാണാനെന്ന് പറഞ്ഞു ഇതൊരു മൊബൈൽ നമ്പറാണല്ലോ ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഏതൊരു ഇൻഫർമേഷൻ കാളും ലാൻഡ്ലൈനിൽ നിന്നാണ് പോകുന്നത് ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ നമ്പറല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇതിനെക്കുറിച്ച് നിങ്ങൾ എവിടാണ് പെട്ടുപോയതെന്ന് ആ ഗ്യാസ് ബോഡി മെൽറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടത് എന്തായാലും ദൈവത്തിന് നന്ദി പറയൂ സമയത്തിന് അവിടെ ആളെ എത്തിച്ചതിന് ഒന്ന് രണ്ട് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നെങ്കിൽ താങ്ക് യു കൃഷ്ണ താങ്ക് യു ഈ മരുന്ന് വാങ്ങണം പിന്നെ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇവരെ ചെക്ക് ചെയ്യണം ആരെങ്കിലും എന്തിനാ എന്നെ കൊല്ലാൻ നോക്കുന്നേ ഞാനിവിടെ മാനസിയുടെ ഡോക്ടറിനെ കാണാൻ വന്നതല്ലേ എന്ന് വെച്ച് ഈ ഡോക്ടറിന് മാനസിയുടെ ആ സത്യങ്ങൾ അറിയാം എനിക്കറിയാൻ പാടില്ലാത്തത് എന്തായിരിക്കും ആ രഹസ്യം സൂചി ഇതിനകം അറിഞ്ഞിട്ടുണ്ടാവും എനിക്ക് ബെയിൽ കിട്ടിയെന്ന് എന്നിട്ടും അവൾ എന്നെ പറ്റി ഇതുവരെ അന്വേഷിക്കാത്ത എന്താ ഏത് കാര്യമാണ് അവൾ അറിയാൻ പാടില്ലാത്തത് അതവൾ അറിഞ്ഞു കഴിഞ്ഞു അവളിവിടെ വന്നിരുന്നു ഇവിടെ വെച്ച് മാനസിയെയും കണ്ടു അവള് പറയാ മാനസിയെ പ്രീതുവിനെ കൊന്നതെന്ന് അമ്മേ ഇതെല്ലാം അമ്മ ഇപ്പോഴാണ് എന്നോട് പറയുന്നേ ഇല്ലില്ല മാനസിക്ക് ഒന്നും വരാൻ ഞാൻ അനുവദിക്കില്ല പേടി തോന്നുന്നു ഇതൊക്കെ കണ്ടപ്പോ എന്തോ സംഭവിക്കാൻ പോകും പോലെ ണോ എന്തൊക്കെയാ നീ ചെയ്തോണ്ടിരിക്കുന്നേ എങ്ങോട്ടാ നീ ഇങ്ങനെ ഓടിപ്പോന്നെ നമുക്ക് രണ്ടുപേർക്കും എന്താ സന്തോഷത്തോടെ വീട്ടിൽ ഇരിക്കാൻ പറ്റാത്ത അറിയാമോ വയടി നീ ഇന്ന് കണ്ണു തുറക്കാത്തപ്പോഴില്ലേ ഞാൻ എത്ര പേടിച്ചെന്നറിയോ നീ ഇല്ലാതെ എനിക്ക് വേറെ ആരുമില്ല വയടി എന്റെ അമ്മ പോലും എന്റെ അടുത്തില്ലെന്ന് അറിയാലോ എനിക്ക് നിന്നെയും കൂടെ നഷ്ടപ്പെടുത്താൻ വയ്യ ഒട്ടും വയ്യ നിന്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കൊണ്ട് എന്റെ ജീവന് ഭീഷണി തന്നെയാണ് പ്രീതു ഇനി നിനക്ക് നീതി നേടിത്തരിക എന്നതിനേക്കാൾ വലുതായി മറ്റൊന്നും തന്നെയില്ല പ്രീതു ഒരു 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ നിഷ്കരണം കൊന്ന ഒരാളെ അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല സുജിമോളെ ഞാൻ ഇപ്പോഴാ മോളെ മെസ്സേജ് കണ്ടത് ഓഫീസിൽ പോകുന്നതിന് ഇപ്പൊ പറയാമായിരുന്നില്ലേ ഞാൻ വെറുതെ പേടിച്ചു പോയി സോറി ചെറിയമ്മേ ഞാൻ നാളെ രാവിലെ വന്നേക്കാം ശരി ശരി എന്നാ വെക്കട്ടെ വയടി നീ അല്ലേ എന്നോട് എപ്പോഴും പറയാറുള്ളത് കള്ളം പറയുന്നത് തെറ്റാണെന്ന് എന്നിട്ട് നീ എന്തിനാ ഗൂഗിളിന്റെ അമ്മയോട് കള്ളം പറഞ്ഞ നീ ഇപ്പോ കള്ളം പറഞ്ഞില്ലേ അതുകൊണ്ട് നിനക്ക് ബാഡ് പോയിന്റ്സേ കിട്ടൂ അത് കിട്ടില്ല
എന്തെങ്കിലും നല്ലൊരു കാര്യം പൂർത്തിയാക്കാൻ വേണ്ടി ആരും വേദനിപ്പിക്കാതെ ചെറിയ ചെറിയ കള്ളങ്ങൾ പറയേണ്ടി വരും. ആ കള്ളം ക്ഷമിക്കാവുന്നതാണ്. അപ്പൊ വൈഡി ഞാൻ ഇവിടെ കിടക്കേണ്ടി വരുമോ? ഐ എം സോറി പ്രീതു. നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്? സുജി നിനക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് നിനക്ക് ആലോചിക്കാനേ പറ്റില്ല. സർ, ഞാൻ ഈ മനുഷ്യനോടൊപ്പം ഒരു ദിവസം പോലും താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ആം 100% ഷുവർ ഐ വോണ്ട് എ ഡിവോഴ്സ്. എനിക്ക് ഡിവോഴ്സ് വേണം. നോക്കൂ നന്ദിത മാഡം, ഈ ലോ ഞാനല്ല എഴുതിയത്. ദിസ് ഇസ് ഹൗ എ ഡിവോഴ്സ് പ്രോസസ് വർക്ക്. നിങ്ങൾ രണ്ടുപേരും 6 മാസം ഒരുമിച്ച് താമസിക്കണം. അങ്ങനെ നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഡിവോഴ്സിനെ ഒരിക്കലും ഗ്രാൻഡ് ചെയ്യാനും പോകുന്നില്ല. ആൻഡ് ഐ ആം റിയലി സോറി ഫോർ ദാറ്റ്. എന്നെ അത്രയ്ക്കങ്ങ് വെറുക്കല്ലേ നന്ദിത? എനിക്ക് ഒരേ ഒരു അവസരം മാത്രം തരൂ. എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ, അതുകൊണ്ടാ. ഇനി മേലിൽ എന്റെ ദേഹത്ത് തൊട്ടു പോരുത് മിസ്റ്റർ സുദേവ്. 6 മാസം, ഈ 6 മാസം ഞാൻ എങ്ങനെയും നിങ്ങളെ ടോളറേറ്റ് ചെയ്യും. പക്ഷെ ഈ 6 മാസത്തിന് ശേഷം ഒരു സെക്കൻഡ് പോലും ഇല്ല. And you don't forget, Mr. Sudhir. ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും ഇത്രയധികം വെറുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രമാണ്. പിന്നെ എന്നും നിങ്ങളെ വെറുത്തുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾ എന്നിൽ നിന്ന് എന്റെ ജീവിതവും എന്റെ പ്രീതുവിനെയും തട്ടിയെടുത്തു. വൃത്തികെട്ട പെണ്ണിന്റെ ഭാഗ്യം അവളെ ശരിക്കും തുണച്ചു. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, ഇനി ഈ പെൺകുട്ടി ഇവിടെ നിന്ന് രക്ഷപ്പെടില്ല. ഒരു മിനിറ്റ്, നിങ്ങൾ ആരാ? അയാള് ഫേക്ക് കമ്പൗണ്ടർ ആയിരുന്നു. അയാൾ ഏതോ ഗൂഢ ലക്ഷ്യവുമായി വന്നതാണ്. മാഡത്തിനെ നോക്കി അയാൾ ആരോട് ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എന്റെ സംശയം ശരിയായിരുന്നു. ആരോ ഒരാൾ ഞാൻ മാനസിയുടെ ഡോക്ടറിനെ കാണാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ആരോ ഒരാൾ ഞാൻ ഈ സത്യം അറിയാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ആരോ സർ എവിടെയാണ്? നോക്കൂ മാഡം, നിങ്ങൾക്ക് അത് പോകാൻ കഴിയില്ല. ആരോ സാറിനെ ഫോണിലും കിട്ടുന്നില്ല. ഒരു അർജന്റ് കാര്യം പറയാനുണ്ടായിരുന്നു. പ്ലീസ്. സോറി മാഡം, ഞങ്ങൾക്ക് അനുവാദമില്ല. അയ്യോ, ഞാൻ പറയുന്നതെന്ന് കേക്ക്. ആരാ അത്? സുജി മാഡം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെ അകത്ത് കടത്തിവിട്ടില്ല. സുജി, നീ എന്തിനാ എന്നെ കാണാൻ വീട്ടിൽ വന്നേ? ദിവസവും പ്രാർത്ഥിച്ചത് ഇത് തന്നെയായിരുന്നു. സാറ് പ്രീതുവിന്റെ കൊലയാളി ആയിരിക്കരുതെന്ന്. എല്ലാ തെളിവും സാറിനെതിരായിരുന്നു. എന്നിട്ടും എന്റെ മനസ്സ് പറഞ്ഞത് സാറ് നിരപരാധിയാണെന്ന്. പക്ഷെ എന്റെ മനസ്സ് അത് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. സാറ് പ്രീതുവിന്റെ കൊലയാളി അല്ലെന്ന്. ഐ ലവ് യു ആരോസ്. ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. ഞാൻ സാറിനെ ഡിസേർവ് ചെയ്യുന്നില്ല. പക്ഷെ സാറ് എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തന്നോളൂ. പക്ഷെ പ്ലീസ്, സാറിന്റെ ലൈഫിൽ നിന്ന് എന്നെ അകറ്റരുത്. ഐ ലവ് യു ആരവ് സർ.
സുചി, ഞാൻ നിരപരാധിയല്ല. ഞാൻ ബെയിൽ എടുത്ത് പുറത്തു വന്നെന്ന് മാത്രം. പിന്നെ ഞാൻ തന്നെയാണ് പ്രീതുവിനെ കൊന്നതും. കള്ളാണിത്. സാറല്ല പ്രീതുവിനെ കൊന്നത്, സാറിന്റെ സഹോദരി മാനസി നായരാ കൊന്നത്. സാർ അവരെ രക്ഷിക്കാൻ വേണ്ടി ആ കുറ്റം സ്വന്തം തലയിൽ ഏറ്റിയതാണ്. എല്ലാ സത്യങ്ങളും എനിക്കറിയാം. അല്ല, അതെ, എനിക്കിപ്പോ എല്ലാ സത്യങ്ങളും അറിയാം. സാറിന്റെ സഹോദരി മാനസിക്ക് സുദൈവുമായി അഫയർ ഉണ്ടായിരുന്നു. സ്റ്റോപ്പ് ഇറ്റ് സുജി, അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇനിയും എത്ര നാൾ ഇങ്ങനെ ഒളിച്ചു വെക്കും? എത്ര നാൾ? സുജി, നിനക്കറിയാലോ എന്റെ ചേച്ചി മാനസിക്ക് ബുദ്ധി സ്ഥിരത ഇല്ല എന്നുള്ള കാര്യം. മാനസി സുദൈവിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു. സുദൈവ് ആ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നിരസിച്ചപ്പോ ആ ദേഷ്യത്തിൽ അവര് നന്ദിതയെ കൊല്ലാൻ ശ്രമിച്ചു. ഭാഗ്യദോഷത്തിന് പ്രീതുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. മാനസിയാണ് എന്റെ പ്രീതുവിനെ കൊല്ലിച്ചത്. സുദൈവമായുള്ള മാനസിയുടെ അഫയർ കാരണം. അല്ല സുജി, അങ്ങനെ ഒന്നുമല്ല. എന്റെ ചേച്ചി അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഒരു പെൺകുട്ടി മതം സ്വയം ബോധം പോലും ഇല്ലാത്തവള്, അവളെയാണോ നീ കൊലപാതകി എന്ന് പറയുന്നേ? ഇല്ല സുജി, ഇതെല്ലാം കള്ളമാണ്. എന്റെ ചേച്ചിയെ പറ്റി ഇത്ര തരംതാണ് കാര്യങ്ങൾ പറയരുത് സുജി. സ്വയബോധമില്ലാത്ത വ്യക്തിക്ക് എന്നെ എങ്ങനെ ആളെ വിട്ട് അറ്റാക്ക് ചെയ്യിക്കാൻ പറ്റുന്നേ? എന്ന് വെച്ച ഈ മാനസ എന്നെ ആളെ വിട്ട് കൊല്ലിക്കാൻ ശ്രമിച്ചു. കാരണം അവൾ അറിഞ്ഞു ഞാൻ സത്യത്തിന്റെ ആണി വേര് വരെ എത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന്. എന്നെ കൊന്നിട്ട് അവര് എന്നേക്കുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവരെന്നെ കൊന്നു കളയാൻ ശ്രമിക്കുന്നു. ആരോ സർ, സുചി, നിന്നെ അറ്റാക്ക് ചെയ്തത് മാനസിയല്ല, അതി ഞാനാണ്. ഒരു കള്ളം മറിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇനിയും എത്ര കള്ളം പറയേണ്ടി വരും? ആരോസ്, ഞാൻ സാറിനെ സ്നേഹിക്കുന്നുണ്ട്, എനിക്കത് അറിയാൻ പറ്റും. സാറിന്റെ സഹോദരിയുടെ കുറ്റം സ്വന്തം തലയിൽ ചുമക്കുന്നത്, അവളെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ നോക്കിക്കോളൂ, ഞാൻ സാറ് നിരപരാധിയാണെന്ന് തെളിയിച്ചിരിക്കും. ആരാണോ യഥാർത്ഥ കുറ്റവാളി, ആരാണോ യഥാർത്ഥ കൊലയാളി, ഞാൻ അവരെ വെളിച്ചത്ത് കൊണ്ടുവരും. അവർക്ക് ശിക്ഷയും വാങ്ങിക്കൊടുത്തിരിക്കും. സാറത് കണ്ടോളൂ. പിങ്ക് നിന്റെ ഫേവറേറ്റ് കളർ അല്ലേ? നിനക്ക് വലിയ ഇഷ്ടമാണല്ലേ, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. വളരെ നന്നായിട്ടുണ്ട്. ആ, നിന്റെ ജലദോഷമുള്ള മാനസി, ഇതിങ്ങ് താ മോളെ, ഇതിങ്ങ് തരാൻ താ ഇങ്ങോട്ട്. ഇതെനിക്ക് തരാൻ പറ്റില്ല അമ്മേ. കണ്ടോ അമ്മേ, ഇവൾക്ക് പനിയാണ്, നല്ല ജലദോഷമുണ്ട്. ഇവൾക്കൊന്നും പറ്റില്ലല്ലോ അമ്മേ. ആ, ഇവൾക്കൊന്നും പറ്റില്ലല്ലേ. ആ, നിനക്കൊന്നും സംഭവിക്കില്ല. ആ, നിനക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിച്ചു കൊടുക്കില്ല. എന്റെ പ്രീതു മാനസി, എത്ര നാൾ ഇവളെ പ്രീതു പ്രീതു എന്ന് വിളിക്കും? എത്ര നാൾ? ഇത് പ്രീതു അല്ല, ഇവിടെ എങ്ങോ ഒരു പ്രീതു ഇല്ല. എന്താ പറഞ്ഞ? പിന്നെ ഇതാരാ, ഇതാരാ? കണ്ടില്ലേ, ഇതെന്റെ പ്രീതുവാണ്. പ്രീതു, ഇതിന്റെ തലമുടി കണ്ടില്ലേ, എന്റെ പ്രീതുവാണിത്, എന്റെ പ്രീതുവാണിത്, എന്റെ പ്രീതു. അമ്മേ, ഇനി ഒരു തവണ കൂടി പറഞ്ഞ പിന്നെ ഇതെന്റെ പ്രീതു അല്ലെന്ന്. അപ്പോ അമ്മ കണ്ടോ ഞാൻ എന്ത് ചെയ്യുന്നു. അമ്മാ, അമ്മേ, എന്ത് പറ്റി? എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? അമ്മ എന്തിനാ സുജി അറ്റാക്ക് ചെയ്യിച്ചേ? നീ ഇതെന്തൊക്കെയായി പറയുന്നേ? അമ്മ, എനിക്കറിയാം മാനസിയുടെ സത്യം മറച്ചു വെക്കാൻ അമ്മ സുജി അറ്റാക്ക് ചെയ്യിച്ചെന്ന്. അവക്ക് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിലോ? നീ ഇതെന്തൊക്കെയായി പറയുന്നേ? അമ്മ പ്ലീസ്, എന്നോടൊന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കരുത്. കൊള്ളാം മോനെ, നന്നായിട്ടുണ്ട്.
നന്നായിട്ടുണ്ട്. എല്ലാ അമ്മമാർക്കും ഇങ്ങനെയുള്ള മക്കളെ തന്നെ കിട്ടണം. ഒരു പെണ്ണ് കാരണം നീ നിന്റെ അമ്മയെ സംശയിക്കുന്നു, അതും സ്വന്തം അമ്മയെ. അവൾ നിന്നോട് എന്താണ്? ആരും തന്നെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. മോനെ, നിന്റെ അമ്മ അത്ര അധപ്പതിച്ച സ്ത്രീയല്ല. ആരുടെയെങ്കിലും ജീവൻ എടുക്കാൻ മാത്രം. അമ്മ, ഞാൻ പറഞ്ഞതിന് കാരണം കാരണം നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഇവിടെ ഇരുട്ട വെളുക്ക് ഞാൻ മാനസിയെ കുറിച്ച് ആലോചിച്ച് വേദനിക്കുന്നു. പക്ഷെ നീ നിന്റെ അമ്മയെ സംശയിക്കുന്നു, സ്വന്തം അമ്മയെ പഴി പറയുന്നു. കുറച്ചെങ്കിലും ലജ്ജ വേണോടാ? അവള് നിന്റെ ജീവിതം നശിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. അമ്മ ആ കുട്ടി എന്നെ സ്നേഹിക്കുന്നു, അവക്കറിയാം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. അവക്ക് എന്നെ രക്ഷിക്കണമെന്നുണ്ട്, അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. നിന്നെ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ അവൾ ആർക്കാണ് ശിക്ഷ വാങ്ങി കൊടുക്കാൻ പോകുന്നത്? പറയ്, ഒന്നും മിണ്ടാത്തതെന്താ? മാനസിക്ക് നിന്റെ കൂടെ പിറപ്പിന് ഞാൻ സമ്മതിക്കുന്നു. മാനസ് തെറ്റ് ചെയ്തു, അതിന് അവൾക്ക് ശിക്ഷയും കിട്ടിക്കഴിഞ്ഞു. മതി, എനിക്ക് നന്നായിട്ടറിയാം സൂചി എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. അവൾക്കൊരു ദയയോ കൃപയോ ഇല്ല നിന്റെ കൂടപ്പിറപ്പിനോട്. അവളത് കാണിക്കില്ല, അവൾ ഈ കേസ് നടത്തും, എന്നിട്ട് നിന്റെ ചേച്ചിക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുകയും ചെയ്യും. നോക്കിക്കോ, നിന്റെ പ്രണയം കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. നിന്റെ ഈ പ്രണയം കാരണം നിന്റെ ചേച്ചിയുടെയും നിന്റെ അമ്മയുടെയും ജീവിതം എന്നേക്കുമായിട്ട് നശിക്കുന്നത് നിനക്ക് കാണേണ്ടി വരും. നന്ദിത, നീ നിനക്ക് പ്രത്യേകം ഫുഡ് ഓർഡർ ചെയ്തായിരുന്നോ? നന്ദിത, നന്ദിത, വാതിലൊന്ന് തുറക്ക് പ്ലീസ്. നീ എന്നെ അവോയ്ഡ് ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്യാം. എന്നാലും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനി നീ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പോലും നീ എന്നെ തിരിച്ച് സ്നേഹിച്ചേ മതിയാവൂ. ഐ മാഡ്ലി ലവ് വിത്ത് യു. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാനാവില്ല. നിനക്കറിയല്ലോ സുദേവ്, ഞാൻ എത്ര വാശിക്കാരിയാണെന്ന്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും നേടിയെടുത്തിരിക്കും. കിട്ടിയില്ലെങ്കിൽ തട്ടിപ്പറിച്ചെടുക്കും. ഞാൻ നിന്നെയും തട്ടിയെടുത്തിരിക്കും. ഇനി നമ്മുടെ സ്നേഹത്തിനിടയ്ക്ക് നിന്റെ ഭാര്യയോ കുഞ്ഞോ തടസ്സമായി വന്നാൽ ഞാൻ അവരെയും എങ്ങനെയും ഒഴിവാക്കിയിരിക്കും. എല്ലാവരോടും പോരാടും, പക്ഷെ നിന്നെ നേടിയിരിക്കും. യു ആർ മൈൻ. ഐ ലവ് യു മോർ ദാൻ എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. യു ആർ മാനസി നായർ. എന്റെ ദൈവമേ, ഇന്ന് ഞാൻ ഒരുപാട് ഉറങ്ങിയോ? ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെ പോയി എനിക്ക്. ഇന്ന് എനിക്ക് ആ കേസിന്റെ എല്ലാ ഇൻഫർമേഷനും എടുക്കണം. ആരവനെ ഈ കേസിൽ നിന്ന് രക്ഷിക്കണം. എന്നിട്ട് ഇതെന്താ ഈ കുസൃതി? ആരാ കാണിച്ചത്? തീർച്ചയായിട്ടും ഇത് ഗോകുലിന്റെ പണിയായിരിക്കും. എന്റെ ദൈവമേ, ഗോകുലേ, ഗോകുലേ.